കൊച്ചി മെട്രോ പ്രവർത്തനം തുടങ്ങി 6 മാസം പിന്നിടുമ്പോഴും മെട്രോയ്ക്കായി പ്രത്യേക പോലീസ് സ്റ്റേഷൻ എന്ന വാഗ്ദാനം നടപ്പായിട്ടില്ല. കെട്ടിടമുണ്ടെങ്കിലും പോലീസുകാരെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മെട്രോ പോലീസ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് സജ്ജമാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് KMRL MD APM മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. ജൂണിൽ ഉദ്ഘാടന സമയത്ത് തന്നെ മെട്രോയ്ക്കായി പ്രത്യേക പോലീസ് സ്റ്റേഷൻ തുറക്കാനും തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റ് 2 മന്ത്രിസഭ ഇതിനുള്ള അംഗീകാരവും നൽകി. KMRL കുസാറ്റ് മെട്രോ സ്റ്റേഷന് സമീപം കെട്ടിടം കണ്ടെത്തി പോലീസ് സ്റ്റേഷന് വേണ്ടി നവീകരിക്കുകയും ചെയ്തു. എന്നാൽ പോലീസുകാരെ നിയമിക്കാത്തതിനാൽ സ്റ്റേഷൻ ഉദ്ഘാടനം നീളുകയാണ്. പ്രവർത്തനം തുടങ്ങി 6 മാസത്തിനിടെ മെട്രോ നിർമ്മാണ സാമഗ്രികളും തൂണുകളിൽ സ്ഥാപിച്ച പരസ്യബോർഡുകളും മോഷണം പോയി. കഴിഞ്ഞ ദിവസം മദ്യപിച്ച യാത്രക്കാരൻ ട്രാക്കിലിറങ്ങി സർവീസ് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ പ്രാധാന്യമുള്ള മെട്രോയുമായി ബന്ധപ്പെട്ട കേസുകൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. സ്റ്റേഷൻ എത്രയും വേഗം സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനി പിന്നെ അങ്ങനെ വീഴ്ച ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് അറിയാനുള്ളത്. സംസാരിച്ചിട്ടുണ്ട്, എത്രയും വേഗം അത് പ്രവർത്തന സജ്ജമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അലംഭാവമില്ലെന്നും പുതിയ സ്റ്റേഷനിലേക്ക് അനുയോജ്യരായ പോലീസുകാരെ നിയമിക്കാനുള്ള നടപടികൾ തുടരുകയാണെന്നും പോലീസ് പറയുന്നു. നിലവിൽ മെട്രോയിലെ സുരക്ഷയ്ക്കായി 100 പോലീസുകാർ വിവിധ സ്റ്റേഷനുകളിലായുണ്ട്. എന്നാൽ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ കുറ്റകൃത്യം നടന്നാൽ അതത് ലോക്കൽ പോലീസാണ് കേസെടുക്കുന്നത്. ഇതൊഴിവാക്കി മെട്രോയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റേഷൻ വന്നാൽ കേസന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് VK സോന, ഏഷ്യാനെറ്റ് ന്യൂസ്.